വെച്ചിട്ട് ഇത് ഒരു മര്യാദ ഇല്ലാതെ എന്തൊന്ന് മര്യാദ ഒരുമായി പോകൃതനം പറഞ്ഞോണ്ടല്ലോ ചൂടാ ചേട്ടാ ഓ ഇതേതാണ്ട് മഹാകാരി പോലെ ഇരു ദിവസം കേട്ട പോലെ എന്ത് പറ്റി ഒന്നുമില്ലെന്നേ അകത്ത് കാലം ടിക്കറ്റ് ഇട്ടാ തന്നെ ചൊറിച്ചില്ല എന്താ ടിക്കറ്റ് ഇല്ലാതെ കഴിഞ്ഞ മാസം രൂപ 100 ഞാൻ അയച്ചു തന്നത് ഇത്രയും ദിവസം ഉണ്ടായിരുന്നു നിനക്കൊരു ടിക്കറ്റ് എടുത്ത് വെക്കായിരുന്നല്ലോ ആ പാൻറ്റും കസറായി ഇട്ട് ഇയാളാണ്ട് വലിയ കേവനാണെന്നാ വിചാരം ഊ ബോർഡോലോലാതി മെനക്കേനെ തന്നെ പറഞ്ഞൂടാ കേട്ടോ ചേട്ടന്മാരെ രാവർക്കൊന്ന് ബസ്സിൽ ഇടിച്ചേറി വരിക ഞാൻ ഈ ഗാനമേള കേൾക്കാൻ ആ കളയേട്ടാ വാ പോവാ വിടാ ഇയാളങ്ങ് പോയാട്ടെ ഞാനത് കേട്ട് വരുന്നുള്ളൂ എടോ തുടങ്ങാം തുടങ്ങിക്കഴിഞ്ഞു ടിക്കറ്റ് ഇല്ലാതെ പുറത്തിരുന്ന് പാട്ട് കേൾക്കുന്ന ആരെങ്കിലും കണ്ട മോശമായിട്ടാ ഒരു മോശവും ഇല്ല ഇത് മുഴുവൻ കെട്ടിട്ടാ ഞാൻ വരുന്നുള്ളൂ അത്ര കുറച്ചിലാണ് താനങ്ങി ചെല്ലേ ചേട്ടോ പാട്ട് കേട്ട് മതിയാവുമ്പോ പറയണേ ഞാനിവിടെ നിന്നോളാം പോണ പിന്നെ ഞാൻ പുറത്തിരുന്ന് എന്തോ ചെയ്യാനാ ഞാൻ പോയി അയാൾ വരുന്നുണ്ട് പാട്ടിട്ട് കൈത്തറത് മേത്തോട്ട് കളി വേണ്ട അതിന് ഇഷ്ടമല്ല നാല് വീൽ കപ്പ് ഒരു ഫോഗ് ലാമ്പ് ഒരു മ്യൂസിക്കൽ ഹോൾ ആ പിന്നെ ഇതും അറിയപ്പെടുത്തേണ് ആണോ ആണോ തുരുമ്പെടുത്തിട്ടുണ്ടല്ലോ ആ തുരുമ്പും കൂടെ ചേർത്തുള്ള വില തന്നാ മതി എടാ ഇതെല്ലാം അകത്ത് നോക്കിയാണിക്ക് സംഭവം ഒന്നും പറഞ്ഞില്ലല്ലോ എന്താ പറയാനാ നാല് വീൽ കപ്പ് ഒരു മഞ്ഞ വിളക്ക് ഒരു മ്യൂസിക്കലാണ് ഇതെല്ലാത്തിനും കൂടെ ചേർത്ത് ഞാൻ എന്തെങ്കിലും ചില്ലറ കൊണ്ട് തരാം ചില്ലറയോ ശരി ഞാൻ പറയാം വില പേശണ്ടേ പേശ എടുത്തോണ്ട് പോയാൽ എങ്ങനെയാ എന്തോ 100 രൂപ ഏതോ ഒരു കാര്യം ചെയ്യാം ഒരു 100 രൂപ അങ്ങോട്ട് വന്നിട്ട് ഇത്ര സാധനം ഞങ്ങൾ ഇവിടെ എടുത്തോണ്ട് പോയി ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ ആരാന്റെ കട്ടി അപ്പം തിന്നാ പോരെ കുഴി എണ്ണണോ പറ 200 250 260 കൊടുത്തേക്കട അല്ലെ പട്ടിണിയാവും ആ എന്തേലും ആട്ടെ ഇനിയിപ്പോ ഒന്നും പറയണ്ട ഐശ്വര്യമായിട്ട് പിടിച്ചേട്ട അപ്പൊ ഞങ്ങള് ആ മഞ്ഞളൊക്കെ മഞ്ഞ കൊല്ലക്കുടിയിലാണ് തൂച്ചി വെക്കുന്നത് നമ്മൾ നാളെ കാണണ്ടവരല്ലേ വെൺപകൽ തിരയും നിഴലാട്ടമോ വാരവീഥികളിൽ കണ്ണുകളിൽ കനവോ മറിമായമോ ഇന്ദ്രജാലമതോ തപസ്സിനും തമസിനും നീല നിറം മനുഷ്യന്റെ മനസ്സിനും 100 നിറം തപസ്സിനും തമസിനും നീല നിറം മനുഷ്യന്റെ മനസ്സിനും 100 നിറം കൊതിക്കുന്നതോ നിധി പൂക്കുമിടം വിധിക്കുന്നതോ ഇരുൾമാള നിലം
വിധിക്കുന്നതോ ഇരുൾ മാളനിലം. പകൽ തിരയും നിഴലാട്ടമോ വാനവീഥികളിൽ, കണ്ണുകളിൽ കനവോ മറിമായമോ ഇന്ദ്രജാലമതോ. എന്തോ എന്താ നിന്റെ മാത്രം ശൃംഗാരം? നീ എന്താ മാജിക് കാണിക്കുന്ന? അല്ല, മൂന്ന് കൊല്ലം കുത്തിയതല്ലേ, തൈപ്പടിയുടെ ശബ്ദം കേട്ടപ്പോ എന്നോ ഉപേക്ഷിച്ച ആഗ്രഹങ്ങളെ തേടി എന്റെ മനസ്സ് ഞാൻ അറിയാതെ യാത്ര ചെയ്തു. നല്ലപോലെ ഡ്രസ് ചെയ്ത് ഒരു ടൈ കെട്ടിയ സ്റ്റെനോ മനസ്സിന്റെ ആഗ്രഹമായിരുന്നു ബാബു. ആ പിന്നെ നമുക്കെല്ലാം കഴിക്കണ്ടേ? അടിമപ്പണിയാണ് നീ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. മനസ്സിന്റെ ആഗ്രഹം അവിടെ കിടക്കുന്നു, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ കിടക്കുന്നു. ആ കാജിത, എന്തിന് പറഞ്ഞ പോരെ? ആരോട് പറയാം? മുരുകനല്ലേ മേടിക്കുന്നത്? ഏത് മുരുകനായാലും ഈ പറഞ്ഞിട്ടുള്ള പരിപാടി വേണ്ട. കാശുണ്ടല്ലോ, പിന്നെന്താ തന്നാല്? എന്തോ സാറുണ്ട് വെച്ചിരിക്കുന്ന ഒരുമാതിരി വട്ടിപ്പണക്കാരന്റെ സ്വഭാവം കാണിക്കില്ലേ ബാബു? നിനക്ക് ഇവിടെ നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. കാശില്ല എന്ന അവിടെ മോണ്ട കണ്ട ഞാനാ, വായിരിക്കുന്ന ഇവിടെ കേൾക്കും വേണം. ആ കാശിട, കാശിട്. ഏ കാശെടുക്കാം. ലൂസ് ആണെങ്കിൽ എനിക്ക് മതി, അല്ലാതെ ഇതുപോലെ ഇറുകി പിടിച്ചൊന്നും എനിക്ക് വേണ്ട. ചേട്ടാ ഇതാ ലേറ്റസ്റ്റ് ഫാഷൻ, ഇതാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊന്ന് ട്രൈ നോക്കണം സാർ. ആ
ഞാൻ അപ്പോഴേ പറഞ്ഞ എനിക്ക് ഇവ സാധനം ഒന്നും പറ്റൂല, ഒരൊറ്റ എണ്ണം കേറുന്നില്ല. അതെ, കുറച്ചുകൂടെ ഈ പിന്നെ ലൂസ് ആയിട്ടുള്ള വല്ലതും ഉണ്ടോ? പൈജാമമാരുടെ അതിനെ തുണിയെടുത്ത് തേക്കണം. വായട്ടെ, നമുക്ക് വേറെ ഇടയിൽ നോക്കാം. ഇന്ന് വളരെ മോശം രാത്രി വെട്ടം കാണാൻ. ആ പിന്നെ ഇതിനൊന്നും അവകാശവാദം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. അയ്യോ, അല്ലേ, ഇതെങ്ങനെ സാധിച്ചു? ഞാൻ പിന്നെ ചെറുക്കാനാണോ വേഷം കെട്ടി ഇറങ്ങുന്നത്? നല്ല സ്റ്റൈലായി. നല്ല ആ പിന്നെ അവകാശവാദം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ആ ഊരെ പാൻഡൂരാൻ ചിരിച്ചു കാണിക്കൊന്നും വേണ്ട. അതെന്താ പരിപാടിയാ? ഞാനല്ലേ അടിച്ചോണ്ട് വന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ട് തീട്ടാ മതി. എടാ, നിന്നെ കാട്ടി എനിക്കല്ലേ ചേരുന്നത്. വേണ്ട വേണ്ട, വിഷയം ഒന്നും മാറ്റണ്ട. ഊറ ഇങ്ങോട്ട്. അയ്യോ, ആ വേണ്ട വേണ്ട, നീയെ കറുത്ത വേണ്ടോ? ഒരു ഔദാര്യം. ഇന്നലെ ചോദിച്ചപ്പോ എന്തൊരു ഡിമാൻഡായിരുന്നു, എല്ലാം നിനക്ക് ആദ്യം വേണം. ഞാൻ പിച്ചക്കാരനാ, അങ്ങനെ ഇപ്പൊ കളിക്കട്ടെ. അളിയ, ഇന്ന് മറ്റേ പാർട്ടി വരും. ഏത് മറ്റേ പാർട്ടി? ആ, ഞാനൊന്ന് പറഞ്ഞില്ലേ ഹോട്ടലിൽ വെച്ചൊരു പെണ്ണുമായിട്ട് പരിചയപ്പെട്ടെന്ന്? അതിന് അവളിന്ന് രാവിലെ ഒരു 9:30 ഷോപ്പിങ്ങിന് വരും. വീണ് കിട്ടിയാ നമ്മൾ രക്ഷപെട്ടളിയാ. വേണ്ടെങ്കി വേണ്ട, ഞാനങ്ങും പോടില്ല. എന്നിട്ട് ഈ കൊലങ്ങ് കളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അധികം കാലം നടക്കൂല. പോയിട്ട് വാ. ഏ, പോയച്ചു വരാനാ? നീയും കൂടെ വാ. ഞാൻ എന്താ വരുന്നത്? നീ അല്ലേ എന്റെ ഒരു ധൈര്യം. കൊറച്ചു നാളായിട്ട് ഞാൻ ചെയ്യണം വിചാരിച്ചിരിക്കുക. എന്തോന്ന്? ആ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പെമ്പിള്ളാരുടെ ധാരണ, ഞാൻ എന്റെ വേലക്കാരനാണെന്നാണ്. രാവിലെ ഞാൻ ചായ വാങ്ങിച്ചോണ്ട് വരിക, കുറച്ച് നീ ഡ്രസ്സ് കുട്ടപ്പനായിട്ട് പുറത്തിറങ്ങുക, ഞാൻ ശെങ്കിടി ആയിട്ട് പുറകെ വരിക. നിന്റെ ഈ അഭ്യാസം കാരണം ഒരൊറ്റ എണ്ണം എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അറിയാവോ? അതൊന്ന് മാറ്റിയെടുക്കണല്ലോ. ഇപ്പൊ ധാരണയൊക്കെ മാറിക്കാണ്, മാറുമോ? നിവേദിച്ചറിയാ? ഞാൻ പറയാ ചെല്ലേ പോരാടി. ചള്ളേ, ഒന്ന് വേഗം വന്നേ. ഒരു സീറ്റ്. കുട്ടിയല്ല. എന്തോ ഇത്? കത്തിക്ക. ഇതോ കുറച്ച് കഴിയുമ്പോ വലിച്ചിടേണ്ടി വരുമോ? കൂട്ട്. കൂട്ടാൻ ഒന്ന് വേഗം ആടേ. നീ അല്ലേ ഡെയിലി പൂട്ടുന്നത്, എനിക്കല്ലേ പരിചയം ഉണ്ടാക്കുന്നത്. എന്നാ പിടി. അയ്യേ, വണ്ടിക്കത്തൊരു തീപ്പെട്ടി കൂടി വിടുകയല്ല, അനക്കേടായി പോയി. കൈയെടുക്ക, കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കാതെ. കാര്യമുണ്ട്, കുറച്ച് നീങ്ങിന്നോ. ഗുഡ് മോർണിംഗ്. ഹലോ. പിന്നെ ഷോപ്പിംഗ് വന്നാണല്ലേ? Thank you.
മാറി വണ്ടിണ കണ്ണുകളിൽ ഒളിയമ്പുകളെയ്യണതോ തേൻ കുടിക്കണതോ കണ്ടി ഒയ്യാരം പയ്യാരം തുടികൊട്ടണ ശിങ്കാരം ഹൊയ് ഹൊയ് മനസ്സിന് കുളിരണ പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഹയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരണ പോലെ കമ്പിലിയോ മംഗയാളി ചാർലേ ചാർലേ വണ്ടി കൊണ്ടു പോയി വിട്ടിട്ടേക്കു. വണ്ടിയോ? എടാ കണക്ക് ചെമ്പകരാമാ അവന്റെ വണ്ടി. വണ്ടിയോ? വണ്ടി എങ്ങനെ യൂസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. വൺസ് ഇൻ എ വൈൽ ഞാനവിടെ വരുമ്പോ മാത്രം. ഒന്നാമത് ഇവിടുത്തെ അസിനോ ട്രാഫിക്, റോഡ്സ് ആർ വെരി ബാഡ്. രണ്ടു ദിവസം കൊണ്ട് മടുത്തു. മിസ്റ്റർ ഗോപകുമാർ? നോ പ്ലീസ് ഗോപു. How about one more ice cream? No, thanks. കുടിക്കാൻ എന്തെങ്കിലും? Nothing. Absolutely comfortable. Sure? Better? Well. Oh. Excuse me. ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. എത്രയേ? രണ്ട് ഐസ്ക്രീമിന് എന്തുവില? 12 രൂപ. ആ 20 രൂപയുണ്ട്. ബാക്കി നീ എടുത്തോ. ബില്ല് കൊണ്ടുവരുമ്പോ കൂടെ ഒരു പേനയും കൊണ്ടുവരണം. ഞാൻ ഒപ്പിട്ട് തരും. നീ സലാം വെച്ച് വാങ്ങിച്ചു നോക്കിക്കൊള്ളാം. ഓ ഐ എം സോറി മീര, ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരിക്കലും സ്വൈര്യമായിട്ട് സാധിക്കാറില്ല. ഒന്നുകിൽ ഓഫീസിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, വലിയ ഉത്തരവാദിത്തമാണ്. ഐ എം ഫെഡ് അപ്പ്, റിയലി ഫെഡ് അപ്പ് ദിസ് ഏജ്. ഞാൻ ക്യാഷ് കൊണ്ടുനടക്കാറേ ഇല്ല. ബില്ല് ഓഫീസിലായിരിക്കും, എല്ലാം കമ്പനി അക്കൗണ്ടിൽ പോയിക്കൊള്ളും. അത്രയും ടാക്സ് കുറയുമല്ലോ. രൂപയോ? രാവിലെ പുട്ടും കടലയും മേടിക്കാൻ 2 രൂപ ചോദിച്ചപ്പോ കണക്ക് പറഞ്ഞ ജമ്പാരാമൻ പിള്ളേ, ഒരു പെണ്ണിനോട് 10 മിനിറ്റ് സംസാരിക്കാൻ 20 രൂപ. അത് ഒരു കാശുകാരി പെണ്ണിനോട്. ഈ പരിപാടി ശരിയാവില്ല. അതിനൊക്കെ വേറെ കാര്യം ഉണ്ട് ചാർലി. എന്ത് കാര്യമായാലും മോട്ടിക്കാൻ ഞാൻ പ്രേമിക്കാം. നീ ആ കളി കണ്ട, കാശില്ലെന്ന് കണ്ട എവിടെ ഇട്ടച്ചെങ്ക് പോവും, അത്രേ ഉള്ളൂ. അതെ നിന്റെ ഗതി, എനിക്കങ്ങനെയുള്ള ഗതികൾ ഉണ്ടാവില്ല. ആ ഉണ്ടാകാതിരിക്കട്ടെ. ഹലോ ഹലോ, ആരായത്? തീയുടെ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. സ്റ്റോക്കില്ല. ഇന്നോ നാളെ എങ്ങനെ വരുമോ? ഒന്നും പറയാൻ നോക്കത്തില്ല, എല്ലാം കർത്താവിന്റെ ഇരിക്കുക. ഈശോമിശിയായി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. രണ്ട് ദോഷമാണ്. ന്യൂട്രലിറ്റി സ്റ്റാർട്ട് ചെയ്യടാ. ഷൈനിങ്ങല്ലേ
24 മണിക്കൂറുകളിൽ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനോ ഭാഗ്യവതിയായിത്തീരും. 2 രൂപ മുടക്കി ഒരു ടിക്കറ്റ് കരസ്ഥമാക്കൂ. ഭാഗ്യദേവനെ നിങ്ങളെ മാടി മാടി ഒരു ചായ വാങ്ങിച്ചേരണം മിസ്റ്റർ. രാവിലെ തൊട്ട് ഭാഗ്യദേവനെ വിളിക്കുകയല്ലേ. എത്ര കടകൾ കഴിഞ്ഞു, ഞാൻ എത്ര പ്രാവശ്യം നിങ്ങൾ തുറന്നു വണ്ടി വിടണെങ്കിൽ. ചായ വെച്ചോ രാവിലെ പോലെ ഇന്നത്തെ അനൗൺസ് ചെയ്യല്ലേ ഭാഗ്യദേവനെ. എത്ര കട കഴിഞ്ഞോ. എന്താ 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 പ്രശ്നം എന്ന് പറ. അല്ല ശരി, രാവിലെ പോലെ ഇന്നത്തെ ലോട്ടറി ടിക്കറ്റ് അനൗൺസ് ചെയ്യാം. ഒരു ചായ വാങ്ങിച്ചാൽ പറഞ്ഞിട്ട് വാങ്ങിച്ചിരുന്നില്ലേ. ആ ഇക്കളക്കിണത്തിന്റെ ശബ്ദം മാത്രമല്ല തടിയും പോ. ചുമ്മാ കാശാണ് ഈ കളവന്റെ പേര്. എന്താ ഇത്? അല്ല പിന്നെ 10 മണിവരെ ഇയാളുടെ വണ്ടിക്ക് വണ്ടി പോയി. എന്ത് പറ്റി? കാറ് പോയി. പോട്ടെ പോട്ടെന്ന് പറഞ്ഞ കാശൊന്നില്ലെന്നേ. ഇയ്യപ്പ എന്താ വേണ്ടേ? ചായ കുടിക്കണം. ചായ കുടിക്കണം. എന്റെ കാശില്ലേ? കാശാ? എന്റെ കാശൊന്നും കാശില്ലേ. കണ്ട പെമ്പിള്ളാരെ സൽക്കരിക്കാൻ 10 രൂപ ഒരു വെച്ച ചായ കുടിച്ച പോലെ. അതിനൊക്കെ അവൻ പോട്ടാശാണ്. ഇവിടെ ഇങ്ങനെ റോഡും ഇല്ല, ഈ പേരിലൊരു സ്ഥാപനവും ഇല്ല. എന്തായാലും എന്റെ സമയദോഷം എന്ന് പറഞ്ഞാൽ മതി. തിരിച്ചു വീട്ടിലോട്ടെല്ലാം പറ്റത്തില്ല. 100 രൂപയാ വഴിച്ചെല്ലെന്ന് പറഞ്ഞ ആ ദ്രോഹി എന്റെ നിന്ന് വാങ്ങിച്ചത്. അവിടെ ചെന്നാ മതി, അവൻ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു പണിയില്ലാതെ നടക്കുന്ന ഒരുപാട് ഫ്രാഡുകളുണ്ട് ഇവിടെ അല്ലേ. പിന്നെ നമുക്കെന്താ പണി? നമുക്കേ ഞങ്ങളേ ഈ എക്സ്പോ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജോലിയൊന്നുമില്ലേ? ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ഇനിയിപ്പോ എന്താ പരിപാടി? എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോഴാ പേടി. എന്റെ മൂത്തതാ പെങ്ങള്, കല്യാണം കഴിപ്പിച്ചയക്കണം. ഒരനിയനുള്ളത് ഊമയാ. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അച്ഛനും അച്ഛന്റെ കുറെ ആദർശങ്ങളാ. എന്ത് ചെയ്യണം എന്നൊരു പിടിയും കിട്ടുന്നില്ല. ഞങ്ങളോട് കൂടുന്നു. അതെ, പെങ്ങളെ കെട്ടിച്ചു വിടാം, അനിയനെ സംസാരിപ്പിക്കാം, അച്ഛന്റെ ആദർശങ്ങൾ വലിച്ചു തോട്ടിൽ പറയാം. ഞങ്ങളുടെ തൊഴിൽ സുന്ദരവും സത്യസന്ധവുമായ മോഷണം. എന്നുവെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത മോഷണം എന്നർത്ഥം. ഈ കാറിന് വീൽ കപ്പിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ എന്ന് തീർത്തു ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഊരും. അങ്ങനെ കാറിന് ഓടാൻ ആവശ്യമില്ലാത്ത പലതും ഞങ്ങൾ ഊരും. ഊരും വിൽക്കും. അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. അതൊക്കെ തെറ്റല്ലേ? പിന്നെ പിന്നെ ശരിയായിട്ട് ഞാൻ ഒന്നുമില്ലെങ്കിൽ തെറ്റ് ചെയ്തല്ലേ പറ്റൂ. എനിക്കതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. യോജിക്കണ്ട, ഇവിടെ നിന്നു. ഒരു ജോലി കിട്ടുന്നവരെ ഇവിടെ തന്നെ കുടിക്കൂ. നമ്മളിൽ ആർക്കെങ്കിലും ഒരു പണി കിട്ടിയാൽ അന്ന് ഞങ്ങൾ ഈ പണി നിർത്തിയേക്കാം. എങ്ങോട്ട് പോകുന്നു? ഞങ്ങളെ ഒന്ന് കറങ്ങിച്ചു വരാം. ഞാൻ ഒറ്റയ്ക്ക് പോരെ, കൂടെ പോരെ. അല്ല, മറ്റൊന്നും വിചാരിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ ഈ കാറിന്റെ സാധനങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ. താൻ എടുക്കണ്ടെന്നേ, താൻ മാറി നിന്നു. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പോലെ. എന്താ അപ്പാസനെ? പണ്ടടക്കാരൻ പോകുന്നില്ലല്ലോ. അപ്പൊ അനുസരണയുണ്ട്. KLK 83-01. ഇത് നമ്മുടെ ചാക്കോച്ചന്റെ വണ്ടിയല്ലേ? ചാക്കോച്ച? ചാക്കോച്ചനെ? ഏത് ചാക്കോച്ചൻ? നമ്മുടെ ചാക്കോച്ചൻ. അത് പിന്നെ കണ്ടറിയാൻ പാടില്ലേ. അത് തന്നെ തുടങ്ങാം. പിന്നല്ലാതെ വെറുതെ എന്തിനാ സമയം കളയുന്നത്? എവിടെ പോന്നു? അല്ല, വേണ്ടപ്പെട്ട ആളുടെ വണ്ടിയാ. കണ്ട സ്ഥിതിക്ക് നോക്കാതെ പോകുന്നത് മോശമല്ലെന്ന് വിചാരിച്ചു. വേണ്ട, എനിക്കറിയാം എന്തിനാണ്. അറിയാമെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാനില്ല. അതെ, നീ തൊട്ടശുദ്ധമാകണ്ട, വെറുതെ നിന്ന് തന്നാ മതി. ഒരു മറയായി. അതെ, വാട. Thank you.
ചാക്കോച്ച വണ്ടിയുടെ കളർ മാറ്റിയോ? ശരിയാണല്ലേ. പറഞ്ഞില്ലേ ഇരിക്കാൻ? എത്ര കാലമായി ഏർപ്പാട് തുടങ്ങിയിട്ട്? ചോദിച്ചു കേട്ടില്ലേ എത്ര കാലമായി ഏർപ്പാട് തുടങ്ങിയിട്ടെന്ന്? വേറെ പ്രത്യേകിച്ച് തൊഴിലൊന്നും ഇല്ലാത്തോണ്ട്. ഇല്ലാത്തോണ്ട് മോഷണം തൊഴിലാക്കാന്ന് വിചാരിച്ചല്ലേ. ഡേയ്, ആ കുടിക്കാൻ എന്താ വേണ്ടത്? വേണോ വേണ്ടെന്ന് വാതുറന്ന് പറയ. വേണ്ട. എന്താ സാർ? ആ, നീ എന്റെ ബ്രീഫ് കേസ് എടുത്ത് ജീപ്പിൽ കൊണ്ടുപോയി. ആരെങ്കിലും ടെലിഫോൺ ചെയ്താൽ ഞാൻ ടൂറിലാണെന്ന് പറഞ്ഞു. ആ, എഴുന്നേൽക്കണം. ക്ഷണിക്കുക. ആ, നടക്ക്. സാർ, ഞങ്ങളെ പോലീസ് ഏൽപ്പിക്കരുത്. എവിടെ ഏൽപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. മിണ്ടാതെ പറയുന്ന അനുസരിച്ചാൽ മതി. നടക്ക്. എന്താണ് അത് വാദം പിടിച്ച പോലെ? ആ, അങ്ങോട്ട് ഇറങ്ങിക്ക്. നീങ്ങി നിക്ക് അടുത്തോട്ട്. ആ, ചെറുപ്പക്കാരായ തിരിച്ചുവല്ലേ ചെയ്യണ്ടേ അല്ലേ? Yes, that's it. Smart boy. Come on. Come on. Very bad kick. Timing ശരിയല്ല. Speed പോരാ. Ah. Ah. Come on. ഇത്രേ ഉള്ളോ? ദേഹം നനഞ്ഞത് പോലില്ലല്ലോ. മോശം മോശം. ഗോപു അല്ലേ? ആ ബ്രീഫ് കേസ് എടുത്തുണ്ടോ? വാ. അവിടെ നിക്ക്. ഇവിടെ നീങ്ങി നിക്ക്. കുറെ കൂടെ അടുത്ത്. ആ ഗോപു, ഹരി അപ്പ്, കം ഹിയർ. കക്കാൻ പോയാൽ നിൽക്കാൻ പഠിക്കണം. നിങ്ങൾക്ക് കക്കാനും അറിയില്ല, നിൽക്കാനും അറിയില്ല. ഗോപു, ഉണ്ണി,
ചാർലി. നിങ്ങൾ മൂന്ന് പേരിൽ ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള എന്നെ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോ നിവൃത്തിയില്ലാതെ നിങ്ങളെപ്പോലെ ഞാനും മോഷ്ടിച്ചിട്ടുണ്ട്. അന്ന് ഉള്ളു തുറന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പണമുള്ളവരാരെങ്കിലും കുറച്ച് പൈസ തന്നെ എന്നെ സഹായിച്ചെങ്കിലും പലരോടും ചോദിച്ചു, ആരും സഹായിച്ചില്ല. ഇന്നെനിക്ക് ധാരാളം പണമുണ്ട്, സഹായിക്കാനുള്ള മനസ്സുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറെ പണം തരാൻ പോകുന്നു. ഔദാര്യമല്ല, പണ്ട് എനിക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു അവസരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കരുതിയാലും മതി. ഇത് 10,000 രൂപയുണ്ട് ഗോപുവിന്, ഇത് ഉണ്ണിക്ക്, ഇത് ചാർലിക്ക്. എന്ത് വേണോ ചെയ്യാം, ബുദ്ധിപൂർവം ചെലവാക്കാം, ധൂർത്തടിച്ച് കളയാം, അവനവൻ്റെ ഇഷ്ടം പോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ എന്തൊക്കെയായി എന്ന് എനിക്കറിയണം. ഇന്ന് നവംബർ 27, അടുത്ത നവംബർ 27 നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് കൂടുന്നു. ഒരു മനുഷ്യാവശ്യം മുഴുവനും ധൂർത്തടിച്ച് കളയാനുള്ള തുക ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തമെന്ന് പറയാൻ എനിക്കാരുമില്ല, ആരെയും അതിരുകടന്ന് വിശ്വസിച്ചിട്ടുമില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം വീണ്ടും നാം കണ്ടുമുട്ടുമ്പോൾ എന്റെ വിശ്വാസം തെറ്റിയിട്ടില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ അടുത്ത നവംബർ 27 ഗുരുദക്ഷിണ പ്ലാന്റേഷൻസ്. പ്രോമിസ്. 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 ഉണ്ണി, അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഒരു കുറവ്? ആ ശുഗർ ഷാപ്പാട് ശ്രീ മുരുകഭവൻ പോവാ. അതിന് മുകളില് ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വെറും ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, വനിതാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി നമ്മുടെ റൂമിന്റെ മുകളില് ഒരു ഫ്ലോറൂടെ ആരോട് ചോദിച്ചിട്ടാണോ മുറി തുറന്നത്? ആരോടാ ചോദിക്കേണ്ടത്? തന്നോടോ? ഇത് എന്റെ മുറിയാ, ഞാനാ ഇതിന്റെ ഉടമസ്ഥൻ. പരിചയമില്ലായിരിക്കും അല്ലേ? അന്ന് മുറിയെടുത്തപ്പം കണ്ടത് ഓർമ്മയില്ലേ? ചക്കാത്തിനല്ലോ, വാടകയ്ക്കല്ലേ? ആ വാടകയ്ക്ക. പക്ഷേ അത് ചക്കാത്തിനായപ്പോഴുണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേ. വാടക ചോദിച്ചാ പോലെ തരുമായിരുന്നല്ലോ. ചോദിച്ചാ മതിയായിരുന്നല്ലേ, അത് ഞാനിപ്പോഴാ അറിഞ്ഞത്. അപ്പോ കഴിഞ്ഞ 4 മാസമായിട്ട് ചോദിച്ച രീതി ശരിയല്ലായിരിക്കും അല്ലേ? കാശ് കൊടുത്തേക്കട്ടെ, 400 രൂപ. നീ കൊടുത്തേ 400 രൂപ. നീ കൊടുത്തേക്ക്. ₹400 4 മാസത്തെ വാടക. സന്തോഷം. ആ ഇനി സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം കാലിയാക്കിയ. സ്ഥലം കാലിയാക്കാനോ? ആ ഇനി ഇവിടെ പൊറി വേണ്ടാന്ന്. അതെ, ഞങ്ങളുടെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും പോയെന്ന് പോലീസിൽ പറഞ്ഞു കൊടുക്കും. ശരിയല്ലേ, അവരുടെ ലിസ്റ്റിലുള്ള പല തൊണ്ടി സാധനങ്ങളും ഇതിനകത്തുണ്ട്. വാടകയില്ലാതെ താമസിക്കാൻ അവർ സ്ഥലവും തരും. കള്ളന്മാര് കേസ് കൊടുക്കുന്നൊരു കാലേ. എന്താ സംഭവം? പുള്ളി ഇപ്പൊ മൂടൌട്ടാ, കയ്യിൽ കാശും പോയി പെട്ട് റോട്ടിൽ പോയി. ₹100 അഡ്വാൻസ് ചളേ കൊട. കാശ് കൊട്. കൊടുത്തിട്ട് വേഗം വാ. ₹1 1 2 7 9 കൊള്ളാം, നല്ല നമ്പറാണ്. അറിയാമോ എന്നിട്ട് ചോദിക്കുക, നിന്റെ ഇരിക്കുന്നത് പുളുങ്കുരു ആണോ? എന്റെ കയ്യിൽ മാത്രമല്ല. അമ്മേ കാശൊക്കെ എവിടെ? എടുക്കാൻ പോകില്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ? അല്ലേ അള്ളി, എനിക്കിത് വലിയ ബുദ്ധിമുട്ടായിരിക്കുക. അയ്യോ എന്നാ ഇനി എന്നേര്? വേണ്ട വേണ്ട, എല്ലാം തന്നാ മതി, ഞാൻ സൂക്ഷിച്ചോളാം. ഇത് 1 2 എടുത്ത് ചെലവാക്കിയ അടുത്ത കൊല്ലം തിരിച്ചു കൊടുക്കണ്ടേ? അത് അടുത്ത കൊല്ലത്തെ കാര്യമല്ലേ ഉണ്ണി. ഒരു 1 രൂപ ചേഞ്ചിക്കുന്നേ, ഫോൺ ചെയ്യട്ടെ.
ഹലോ 30658 ഹോൾഡ് ഓൺ പ്ലീസ്. ഹലോ ബീരല്ലേ, ഗുഡ് മോർണിംഗ് ഗോപു. അയ്യോ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റ് എത്തിയതേ ഉള്ളു. ബിസിനസ് അല്ലേ, കഴിഞ്ഞ ആഴ്ച എത്തേണ്ട ഷിപ്മെന്റ് ആണ്. എത്ര ഏജന്റ് വരണ്ടിട്ട് ഒരു കാര്യമില്ലെന്നേ, എല്ലാത്തിനും ഞാൻ തന്നെ പോണം. ഓർമ്മിച്ച വന്നാ അതല്ലേ ഓടി എത്തിയത്. പിന്നെ മീരയ്ക്ക് വേണ്ടി ഓർഡർ കൊടുത്തിരുന്ന സാരി നെക്ലസ് ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വരാനുള്ള അർജൻസിയിൽ ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴൊന്ന് കാണുക വൈകിട്ടോ. ഓ യെസ്, ഇവിടുത്തെ നമ്പറോ? ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങുക, അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. എക്സ്ക്യൂസ് മീ. യെസ്. മാച്ചസ് പ്ലീസ്. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എന്ത്? ഫോണിൽ കൂടി ആ പെണ്ണിനോട് പറഞ്ഞ പുളുവേ, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മനസ്സിലായില്ല. മനസ്സിലായി തരാം ബാ. ഇതാണ് പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി. 5-10, 10-20 ഒറ്റക്കിരട്ട, അതാണ് നോട്ടിരട്ടിപ്പ്. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ഈ നോട്ടൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, നോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാശ് കൊടുത്താൽ മതി. നോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാശ് കൊടുത്താൽ മതി. ഈ നോട്ടടവെപ്പ്, നോട്ടരട്ടിപ്പ് എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തോന്ന്, പക്ഷേ നീ കാശ്. ആ ഉണ്ണിയെ കാശ് കൊടുക്കാൻ എന്റെ ഇല്ല. ആ അവനൊന്നും തരൂലടാ. എടാ ഗുരുജിയുടെ കാറിന്റെ സ്റ്റീരിയോ മോട്ടിച്ചതിന് നമുക്ക് കിട്ടിയ ശിക്ഷ എന്താണ്? ഓരോരുത്തർക്കും 10,000 രൂപ വീതം. അതായത് സാക്ഷാൽ ലക്ഷ്മി ദേവി നമ്മളെ കടാക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ സ്ഥിതിക്ക് ഇനി കാശ് വന്നുകൊണ്ടേയിരിക്കും. ഇത്രയും ചെറിയ തുകയ്ക്ക് സാറിന് കൊടുക്കാറില്ല. 50,000 ലക്ഷം ഒക്കെയാ, പിന്നെ ജോണിച്ചൻ പറഞ്ഞായിരുന്നു. പിള്ളേരല്ലേ, അവരും നന്നായി വെട്ടെ അല്ലേ. എന്റെ കയ്യിൽ 19,000 രൂപയുണ്ട്. ₹2,000 കൂടുതലുണ്ട്. ഇരിക്കട്ടെ, ജോണിച്ചന്റെ ഫ്രണ്ട് അല്ലേ. നമ്മളീ കളി കളിക്കുമ്പോഴേ കുറച്ചൊക്കെ തയ്യാറെടുപ്പ് വേണം. തയ്യാറെടുക്കാൻ നിന്നാലേ ഒതുങ്ങി കിട്ടുന്നവരെ കൈവിട്ടും ആലോചിക്കാൻ സമയം കൊടുക്കരുത്. നവിടി 200 രൂപ. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗം ഇതാണല്ലേ. പോയില്ലേ, 19,000 രൂപ കളഞ്ഞിട്ട് അത്ര എളുപ്പം പോവാൻ പറ്റില്ലല്ലോ. ഞാൻ തന്ന രൂപ എനിക്ക് തിരിച്ചു വേണം. ഓ തരാലോ, അതിന് പുറത്തു നിന്നാൽ എങ്ങനെയാ? അകത്തോട്ട് വാ, നമുക്ക് പറഞ്ഞു തീർക്കാം. Ah!
എന്തിനാ ഗോപു ഈ അത്യാഗ്രഹത്തിന് പോയത്? അയ്യോ, നിനക്ക് തല്ലുകൊണ്ടതിലോ നിന്റെ കാശ് പോയതിലോ അല്ല എനിക്ക് വിഷമം. എന്റെ മനസ്സും പോക്കറ്റ് നിറഞ്ഞു കിടന്ന 10,000 രൂപ പോയില്ലേടാ. ഇതങ്ങ് കൂടി ക്ഷതമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. ഉണ്ണിക്കുട്ടാ, തൽക്കാലം നമുക്ക് ഗുരുജി അങ്ങ് മറക്കാം. നിന്റെ ഡെപ്പോസിറ്റ് നീ പൊളിച്ചേ പറ്റൂ. കുടിക്കാ. ഏയ്, ഗോപുന്റെ ഡ്രൈവർ അല്ലേ? ഗോപു ഇന്നലെ വരാന്ന് പറഞ്ഞു, കണ്ടില്ല. എന്താ, ടൂർ വല്ലം പോയിരിക്കാണോ? ടൂർ പോയി. എവിടെ പോയി? അടുത്ത് തന്നെയാ. എപ്പ വരും? വന്നു കിടക്കുക. എന്താ, അസുഖം വല്ലതാണോ? അസുഖമൊന്നുമല്ല, പക്ഷെ നല്ല സുഖമില്ല. നിങ്ങൾ കാര്യം പറയോ. അല്ല, അവന് ഒരു ആക്സിഡന്റ് പറ്റി, കുറച്ച് മുറിവുകളൊക്കെ ഉണ്ട്. എവിടെ കിടക്കുന്നു, വീട്ടിലാണോ? വീട്ടിലല്ല, പക്ഷെ വീട്. നിങ്ങൾ വണ്ടി കയറി, നമുക്ക് അങ്ങോട്ട് പോവാം. എന്റെ പൊന്നു കൊച്ചേ, ഉള്ള സത്യം ഞാൻ പറയാം, അവൻ ഒരുപാട് പുളു കൊച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ നാക്കെടുത്ത നുണയല്ലാതെ ഇന്ന് വരെ വേറെ ആരും പറഞ്ഞിട്ടില്ല. ആ വണ്ടി പോട്ടെന്ന് പറഞ്ഞ് വെറുതെ. ചാളി പറയും മുമ്പ് തന്നെ എനിക്കെല്ലാം അറിയാമായിരുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ഗോപുവിനെ ഇഷ്ടമായി, ഗോപുവിന്റെ കുസൃതിയും. എന്നിട്ടും മീര, സംസാരമൊക്കെ എന്റെ ജോലി, രോഗി സംസാരിച്ചൂടാ. ഗോപു, എനിക്കും ആരുമില്ല. അമ്മ ആരാണെന്നറിയില്ല, അച്ഛൻ ആരാണെന്നറിയില്ല. അച്ഛനും അമ്മയുള്ള കുട്ടികൾ ഊഞ്ഞാലാടുകയും കണ്ണുകെട്ടി കളിക്കുകയും ചെയ്യുമ്പോൾ അനാഥാലയത്തിന്റെ ചുവരുകൾക്കുള്ളിൽ ഞാൻ വീർപ്പ് മുട്ടി കഴിയുകയായിരുന്നു. എന്താ എന്റെ ജാതി, ഏതാ എന്റെ മതം, എനിക്കറിയില്ല. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളുടെ പേരുകളിട്ട് എന്നെ വിളിച്ചു ശകാരിക്കാൻ. എനിക്കൊരു ദൈവമേ ഉള്ളൂ ഗോപു. അനാഥാലയത്തിൽ നിന്നും സ്നേഹത്തിന്റെ ലോകത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയ എന്റെ മമ്മി, എന്നെ ഇന്നത്തെ മീരയാക്കിയ എന്റെ മമ്മി. എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ഒരു വലിയ വീട്ടിൽ ഞാനും എന്നെ പ്രസവിക്കാത്ത എന്റെ മമ്മിയും മാത്രം. ഞാൻ മമ്മിയോടെ എല്ലാം പറഞ്ഞു. മമ്മി ഗോപുവിനെ കാണണമെന്നും പറഞ്ഞിരിക്കുക. ചാലി ഗോപുവിനോടെല്ലാം പറഞ്ഞു. ഈ ഒരു പരുവത്തിൽ ഇവനെ മമ്മി കാണാതിരിക്കാൻ നല്ലത്. ഇവന്റെ ഈ പാച്ച് വർക്ക് ഒക്കെ ഒന്ന് മാറ്റി ഇവന്റെ പഴയ രൂപത്തിൽ സുന്ദര കുട്ടപ്പനായി ഇവനെ ഞാൻ മമ്മിയുടെ മുമ്പിൽ അവതരിപ്പിച്ചോളാം. എന്താ പോരെ ചായ. He's handsome. I'm happy with him, Meera. Kudikyan, enda vendu the? Meera, bring them something to drink, will you? Yes, mommy. Mr. Gopu, Meera is a lovely child. Avala oru nalla kuttiyana. I'm sorry. I have to leave her now. Enikku madangi poganam. To Australia. I am not coming back. Gopu, Meera, love you, Dalle? Enikku Meera ishtamaanu. That's nice.
മീരയെ കല്യാണം കഴിച്ചക്കുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ഇനി ആർക്ക് കൊടുക്കാനാ മോനെ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും മാത്രം മതി. മീര വിത്ത് കോപ്പു സ്റ്റൈൽ. എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? നല്ല ഫ്രണ്ട്സാ, കല്യാണത്തിന് എന്ന് കണ്ടതല്ലേ. ഗോപുനും മീരയ്ക്കും ഞങ്ങളൊരു ബുദ്ധിമുട്ടായിരുന്നല്ലോ. പിന്നെ പിന്നെ എന്തൊന്നും ബുദ്ധിമുട്ട്, വരും അകത്തേക്ക് ഇരിക്കാം. അല്ല മീരേ, ഗോപു എഴുന്നിട്ടില്ലേ? ഗോപുട്ടൻ രാവിലെ പോയല്ലോ ഹോട്ടലിലേക്ക്. അല്ല, അപ്പോ ഗോപു ഹോട്ടലിലാണോ താമസം? അയ്യോ അല്ല, മമ്മിയുടെ ഹോട്ടലാ അത്. ഇനിയിപ്പോ ഗോപുട്ടൻ വേണ്ട എല്ലാം നോക്കാൻ, ഇന്ന് ചാർജ് എടുക്കുക. ഹലോ, എങ്ങോട്ടാ? ഗോപുവിനെ ഒന്ന് കാണണം. ഗോപു ഗോപു, അങ്ങനെ ആളുകൂടെ ഇല്ലല്ലോ. അല്ല, ഹോട്ടൽ സീലാൻഡ് ഇത് തന്നെയല്ലേ? ആ, ഹോട്ടൽ സീലാൻഡ് ഇത് തന്നെയാ. ഇതിന്റെ ഉടമസ്ഥൻ ഗോപു. ഓ,
ഗോപകുമാർ സാർ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഇന്ന ദിവസം കാണാമെന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം. ഗോവിനെ കാണാനെ ഞങ്ങൾക്ക് പ്രത്യേക അനുവാദമൊന്നും വേണ്ട അല്ലേ? നിങ്ങളാരാ? സാറിന്റെ അളിയന്മാരാ? അളിയന്മാരാണോ എന്ന് ചോദിച്ചാൽ അളിയന്മാരല്ല, എന്നാ അളിയന്മാരാണെന്നാലും അല്ലേ? ഇത് കൊള്ളാടാ ഗോപു. നീ അന്നൊരിക്കൽ പറഞ്ഞ പോലെ ലക്ഷ്മി ദേവി നമ്മളെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുക. ഞാൻ കുറച്ച് ദിവസത്തെ ടൂറിലായിരുന്നു, ഇന്ന് വന്നേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു, മീരയെ കണ്ടു, അപ്പോഴാ നീ ഇങ്ങോട്ട് പോന്നു പറഞ്ഞത്. നിങ്ങളെന്തിനാ വീട്ടിൽ പോയത്? നേരെ ഇങ്ങോട്ട് വന്നപ്പോഴായിരുന്നു. ഇത് മീരയുടെ ഹോട്ടലല്ലേ? അപ്പോ എന്താ നിങ്ങളുടെ പരിപാടി? ഞങ്ങൾക്ക് എന്ത് പരിപാടി? നീ പോയ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും, വെറുതെ റോഡിൽ കൂടെ നടക്കും. ഞങ്ങളാ മുറി വിട്ട് കേട്ടോ, ഒന്നും രണ്ടുമായിട്ട് എടുത്ത് കയ്യിലുള്ള കാശും തീരാറായി. നീ പോയ പിന്നെ പഴയ തൊഴിലിൽ നിർത്തി, ഇവരല്ലേ കമ്പനി. ഉള്ളത് പറഞ്ഞ നിന്നെ കണ്ടാ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാ വന്നത്. നീ ഇവിടെ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചേരണം. എത്ര നാളെന്ന് കരുതിയ ചുമ്മാ കുത്തിയിരിക്കുന്ന? പണിയെന്ന് പറഞ്ഞാലിപ്പോ ഹോട്ടലിൽ എന്ത് പണിയാണ് നിനക്ക് പറ്റിയത്? അങ്ങനെയൊന്നുമില്ല, എന്ത് പണിയാലും മതി. മാനേജറല്ലേ, ഒന്നാമത്തേക്ക് വരൂ. ഗോപേട്ടൻ ചെയ്ത ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലെന്താ അത്ര തെറ്റ്? അതല്ല ഗോപേട്ട, എത്രയായാലും ഗോപേട്ടന് ഫ്രണ്ട്സ് അല്ലേ ചാളിയുണ്ണിയും, അവർക്ക് കുറച്ചുകൂടെ ഭേദപ്പെട്ട ജോലി കൊടുക്കാമായിരുന്നില്ലേ? ജോലിക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല, അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്തേനെ. അവൻ പഴയ ഗോപുവല്ല ഉണ്ണി, നിന്റെ സ്ഥാനത്ത് അവനായിരുന്നെങ്കിൽ ഈ സപ്ലയറുടെ ജോലി ചെയ്യുമായിരുന്നു. ഏയ്, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ചാർലി. എന്ത് ജോലി ചെയ്താലും വേണ്ടില്ല, എത്രയും വേഗം എനിക്ക് എന്റെ പെങ്ങളെ കെട്ടിച്ചയക്കണം. ഉണ്ണി, എന്റെ ശമ്പളത്തിന്റെ പകുതി ഞാൻ മാറ്റിവെക്കാം, നീ മാറ്റിവെക്കണം. അതൊരു നല്ല തുകയാവുമ്പോ നീ നാട്ടിൽ പോയി പെങ്ങളെ കെട്ടിച്ചയക്കണം. എന്താ? നിന്റെ പെങ്ങള് എന്റെ പെങ്ങളല്ലേ ഉണ്ണി? ഉണ്ണി, നമ്മൾ തമ്മിലെങ്കിലും ഒരകൽച്ച ഉണ്ടാവരുത്. ചാർലി, നീ പോയി കിടന്നു, രാവിലെ എഴുന്നേക്കണ്ടതല്ലേ. സൂപ്പർവൈസർക്ക് താഴെയാ പാവരിച്ചിരിക്കുന്നത്, നിയമങ്ങളും തെറ്റിക്കണ്ട. ഗുഡ് നൈറ്റ്. മമ്മി പോയല്ലേ? ഓ, ഓർമ്മയുണ്ട്, ഞാൻ വിചാരിച്ച് മറന്നുപോയിരിക്കുന്നു. നിന്റെ ഈ സംസാരത്തിന്റെ രീതി അത്ര ശരിയല്ല. എന്റെ സംസാരമാ തെറ്റിയത്? മമ്മി എത്രമാത്രം വിഷമിച്ചു എന്നറിയാമോ? എനിക്ക് വരാൻ പറ്റുന്നൊരു ചുറ്റുപാടായിരുന്നില്ല. എന്ത് ചുറ്റുപാട്? നമുക്ക് ചുറ്റുപാട് ഉണ്ടാക്കി തന്ന മമ്മിയല്ലേ. മമ്മി യാത്രയ്ക്കാൻ എയർപോർട്ടിൽ വരാതിരുന്നത് ശരിയായില്ല ഗോപോട്ട. മമ്മി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഗോപോട്ടൻ വരാതിരുന്നതിൽ മമ്മിക്ക് വിഷമമുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയെങ്കിലും ഗോപോട്ടനൊന്ന് വരാമായിരുന്നു. ഗോപോട്ടനെല്ലാം അറിയാലോ. എനിക്ക് വരാൻ പറ്റിയില്ല, തീർന്നല്ലോ. പറ്റിയല്ലോ സ്വാമി, വെളുപ്പിന് ആറ് മുതൽ പാതിരാത്രി വരെ സപ്ലൈ ചെയ്തിട്ട് ഒന്ന് നടുവർത്താൻ കിടക്കുമ്പോഴാ വിറക് ഇറക്കണം പോലും. പറ്റിയല്ല. മദാമയുടെ ചോറ് പള്ളേ കുത്തി തുടങ്ങി അല്ലടാ. മിണ്ടായിരിക്കണം സ്വാമി, മോശത്തിനൊന്നുമല്ലോ, നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെയാ. മര്യാദക്ക് വിറക് ഇറക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല സ്വാമി, വിറക് നാളെ ഇറക്കിയാലും പോരെ, ഒരാഴ്ചത്തേക്കുള്ള വിറക് കീറിയിട്ടിട്ടുണ്ടല്ലോ. വിറക് ഇറക്കിയോ കീറിയോ എന്നൊക്കെ അന്വേഷിക്കാനാ മാനേജറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തീരുമാനിച്ചോ? പാതിരാത്രി വരെ ജോലി ചെയ്തിട്ടേ പിന്നെയും വിറകിറക്കണമെന്ന് പറയുന്നത് ശരിയായ തീരുമാനമാണോ? ഓ, അപ്പൊ നിയമാവലികളും ഒക്കെ ആയിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആണെന്ന് വെച്ചോ. ഞാനേ
ഗോപിനോട് നാളെ സംസാരിച്ചോളാം. സ്വാമി സ്വാമിയുടെ പാട്ടിന് പോയിട്ട്. ഞാൻ എന്റെ പാട്ടിന് പോക്കോണം സാർ. ഇതുവരെയും ഒരു സപ്ലൈഡും എന്നെ ഭരിക്കാൻ വന്നിട്ടില്ല. അതിനുള്ള അവസരം ഞാൻ ഒട്ടുണ്ടായി കൊടുത്തിട്ടുമില്ല. ഇത്രയും നാളും ഈ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. സപ്ലയർ പറയുന്നത് കേട്ട് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇക്കണക്കിന് നിയമാവലിയുമായിട്ട് ജോലി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കകം യൂണിയനാകും, നമുക്കിതങ്ങ് അടച്ച് പൂട്ടുകയും ചെയ്യാം. ഉണ്ണേ ഞാൻ വിളിക്കുന്നു പറയുന്നു. ഉണ്ണേ മുതലാളി വിളിക്കുന്നു. ആ നീ എന്നെ വിളിച്ച? ഇന്നലെ രാത്രി നീ വലിയ ഭരണമായിരുന്നു കേട്ടു. എന്ത് ഭരണം? മാനേജറെ നിയമം പഠിപ്പിച്ചെന്നോ യൂണിയൻ ഉണ്ടാക്കാൻ പോകുന്നെന്നോ. ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അത്രയ്ക്ക് വലിയ കടപ്പാടൊന്നും എനിക്ക് നിന്നോടില്ലല്ലോ. പിന്നെ പരിചയപ്പെട്ട സ്ഥിതിക്ക് തെണ്ടിത്തിരിയണ്ടെന്ന് കരുതി പിടിതം. എനിക്ക് സപ്ലയറായ ജോലി എന്നതിൽ ഇത്രത്തോളം ഔദാര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഔദാര്യം ഉണ്ടാ? ഒരു ചായ കുടിക്കാൻ ഗതിയില്ലായിരുന്നവനെ കൂടെ കൊണ്ടു നടന്ന് ചാപ്പാടും വാങ്ങിത്തന്ന് ജോലി ഉണ്ടാക്കി തന്നത് ഔദാര്യം തന്നെയാ. ഒരു മുതലാളിയെ പോലെയാ നീ ഇപ്പൊ സംസാരിക്കുന്നത്. ഓ, ഞാൻ മുതലാളിയായി പോയതിൽ വലിയ മനപ്രയാസം ഉണ്ടല്ലേ. സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം അവിടെ ജോലി ചെയ്താൽ മതി. ഇവിടുത്തെ ജോലി നിനക്കൊരു ജീവിത മാർഗമാണെങ്കിൽ മാത്രം എന്നെ ഉദ്ധരിക്കാൻ വേണ്ടി ഒരുത്തരും ഇവിടെ ജോലിക്ക് നിൽക്കണ്ട. നീ നന്നായി സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു. സത്യത്തിൽ എനിക്കിപ്പോ നിന്നോട് അസൂയ തോന്നുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു ഹോട്ടൽ സപ്ലയറുടെ ജോലി എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. എങ്കിൽ പോലും നേരത്തെ പരിചയപ്പെട്ടു പോയതുകൊണ്ട് ഒരു സപ്ലയർ മാത്രമായി നിന്റെ ഈ ഹോട്ടലിൽ കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോകുന്നു. ഒരിക്കൽ കൂടി നാം തമ്മിൽ കാണേണ്ടി വരും അടുത്ത നവംബർ 27. അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ പറയരുത്. പറട്ടെ. ചാർലി എന്താണ്? ഒന്ന് പുറത്തേക്ക് വന്നേ. വന്നേ. എന്താ എന്ത് വെച്ചു ഉണ്ണി? ഞാൻ പോവാ ചാർലി. എന്താ കാര്യം? സന്തോഷം കൊണ്ട്. നമ്മുടെ ഗോപു താഴന്ന് പറഞ്ഞ പോലെ വലിയ മുതലാളി ആയിരിക്കുക. അവൻ വല്ലതും പറഞ്ഞോ? നന്നായി പറഞ്ഞു. ഞാനാണോ ചോദിക്കണ്ട? എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാ. പണത്തിന് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് ഉള്ള മാനം കൂടെ വിട്ടിട്ട് വേണ്ടല്ലോ. നീ അങ്ങോട്ട് പോകുന്നു? തീരുമാനിച്ചിട്ടില്ല. നീ എവിടെ പോയാലും ഞാനൊന്ന് പറഞ്ഞ കാര്യം മറക്കരുത്. എന്റെ പകുതി ശമ്പളം ഞാൻ നിനക്ക് വേണ്ടി മാറ്റി വെച്ചേക്കും. നിന്റെ മനസ്സിന്റെ പകുതി എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടാ മതി. ഞാൻ എഴുതിയ പർച്ചേസ് ലിസ്റ്റിൽ വെട്ടാനും വരയ്ക്കാൻ തന്നോട് ആര് പറഞ്ഞു? ഞാൻ വെട്ടി മറിച്ചൊന്നുമില്ല. ആ അത് പാലിന് 60 പാക്കറ്റ് എഴുതിട്ട് 40 പാക്കറ്റ് ഇവിടെ കൊണ്ടുവന്നു. അതുകൊണ്ട് ലിസ്റ്റിൽ നിന്ന് 20 പാക്കറ്റ് വെട്ടിയില്ലെങ്കിൽ അതിന്റെ വില ഇവിടെ കൊടുക്കേണ്ടി വരും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, എന്റെ ഉത്തരവാദിത്വമാണ്. അത് നിങ്ങളുടെ മാത്രമല്ല, എന്റെ കൂടെ ഉത്തരവാദിത്വമാണ്. ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താൽ മതി, മനസ്സിലായോ? ഏണി വെച്ച് ബാക്കിയുള്ളവന്റെ തോളിക്കാരാ നോക്കരുത്. എന്റെ ജോലി എന്താണെന്ന് എന്നെ നിയമിച്ച ആള് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സാറ് പറഞ്ഞൊരുതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞാൽ താൻ കേൾക്കുമില്ലോ, ഞാനൊന്ന് നോക്കട്ടെ. മൂപ്പിക്കല്ലേ സ്വാമി. മാറിക്കടോ. നന്നായി സാറേ, ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ അയാൾ ഹോട്ടലിൽ വിഴുങ്ങും. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ചാർലി, ഈ ഹോട്ടൽ എന്നൊക്കെ പറയുന്നത്
ഒരു കൂട്ടായ പ്രസ്ഥാനമാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും അനുസരിക്കേണ്ടവരെ അനുസരിക്കുകയും വേണം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഹോട്ടലിന്റെ ചുമതല മാനേജർക്കാണ്. എന്നെ നീ ബഹുമാനിക്കണമെന്ന് ഞാൻ പറയല്ല, പക്ഷേ മാനേജറെ നീ ബഹുമാനിച്ചേ പറ്റൂ. അത് ഈ ഹോട്ടലിന്റെ അച്ചടക്കത്തിന് അത്യാവശ്യമാണ്. രാവിലെ കാണുമ്പോ ഒന്ന് വിഷീതെന്ന് വെച്ച് പ്രത്യേകിച്ച് കുറവൊന്നും പറയാനില്ലല്ലോ. സോറി, ലേറ്റ് ആയല്ലേ. ഏയ്, സാറ് വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇവിടെ ഇരുന്നത്. ഫുഡ് ഇങ്ങോട്ട് എടുക്കാം അല്ലേ? ഓ യെസ്. ചാർലി, ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡർ റെഡി അല്ലേ? അതെ. അവന്ന് എടുത്താൽ നമുക്ക് ലെറ്റർ കൂടെ വേണമ്പോ? ഗോപു ഇരുന്നുള്ളൂ, ഞാൻ കൊണ്ടുവരാം. ആ ആ വെയിറ്റേഴ്സ് എല്ലാം ഉറങ്ങി, സൂപ്പർവൈസർ തന്നെ സെർവ് ചെയ്യാന്ന് പറഞ്ഞു. ഓ, മമ്മി പോയിട്ട് ലെറ്റർ ഒക്കെ വന്നു? ആ, കഴിഞ്ഞ ആഴ്ച ഒരു ലെറ്റർ വന്നിരുന്നു. സുന്ദനാണല്ലേ? ആ. നോക്കി വിളമ്പിക്കൂടെ. പക്കോ, ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. വലിയ ബുദ്ധിമുട്ടാണ് സാർ ഈ ഹോട്ടൽ ബിസിനസ്. ഇവന്മാരൊക്കെ മേയ്ക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. കൈയും കാലും പിടിച്ച് ജോലി കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതലാളിയാവും. ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ച ജോലി കൊടുത്താണ്, അപ്പൊ കയറിക്കോളും തലേ. ഹലോ. ഹലോ സാർ, ഞാൻ നേരത്തെ പറഞ്ഞ കോഹിനൂരിലെ ക്യാബ്ര ആർട്ടിസ്റ്റ്. ഇത് സെലീന, ഇത് ഷീല. അങ്ങോട്ടിരി, എല്ലാം ഞാൻ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടുണ്ട് സാർ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം, സാറ് സംസാരിച്ചിരിക്കണം. രാത്രി വളരെ വൈകിയാണ് എത്തിയത്. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വേണ്ട, മീതി ഒരു കാര്യം പറഞ്ഞാ മതി. എന്താ? ഞാനീ ജോലി വിടുകയാണ്. അതെന്താ ചാർലി? എന്തോ എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ജോലി മോശമാണെങ്കിൽ ഞാൻ ഗോഗോട്ടിനോട് പറഞ്ഞ് വേറെ ജോലി ശരിപ്പെടുത്തി തരാം. ചെയ്യുന്ന ജോലിയുടെ പ്രശ്നമല്ല, അവിടുത്തെ അന്തരീക്ഷമാണ് പ്രശ്നം. എന്തു പറ്റി? എനിക്ക് എന്താണെങ്കിലും ചാളി പറയൂ. ഗോപു ഒരു വല്ലാത്ത വലയത്തിൽപ്പെട്ടിരിക്കുകയാണ്. മീരയ്ക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം ഗോപു എന്നിൽ നടന്നു കഴിഞ്ഞു. അതേ കാരണം കൊണ്ടാണ് ഉണ്ണിപ്പോയത്. ഉണ്ണിപ്പോയോ? അവൻ പോയിട്ട് കുറെ നാളായി. ക്ഷമ എനിക്കിതിൽ കൂടുതലുള്ളത് കൊണ്ട് ഇതുവരെ പിടിച്ചു നിന്നു. എല്ലാറ്റിനും കാരണക്കാരനാ മാനേജരാ. അയാള് ഗോപുവിനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. ഹോട്ടൽ സ്റ്റാഫ് മുഴുവൻ അയക്കെതിരാ. ഇതാ നാളെ ഒരു ക്യാബറ തുടങ്ങാൻ പോകുന്നു, അതുകൂടാകുമ്പോ എല്ലാം തികയും. സംഗതി കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് മീര അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോ മീരയ്ക്ക് അതിന് കഴിയൂ. ഇപ്പൊ തന്നെ നല്ല ഇൻകം ഉണ്ടല്ലോ. ക്യാബറ നടത്തി വെറുതെ എന്തിനാ ഹോട്ടലിന്റെ പേര് നശിപ്പിക്കുന്നത്? അറിഞ്ഞൂടാത്ത കാര്യത്തെ പറ്റി സംസാരിക്കണ്ട. ചാർലി പറഞ്ഞു ശരിയാ, ഗോപുട്ടൻ ആകെ മാറിയിരിക്കുന്നു. ചാർലി ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നു. ഓ, അപ്പൊ അവനായിരിക്കും ന്യൂസ് തന്നത്. ഗോപുട്ടൻ എന്നോടൊന്നും പറയാറില്ലല്ലോ. മമ്മിയുടെ പേരിലുള്ള ഹോട്ടലാണ്, അവിടെ ക്യാബറ നടത്തി പേര് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിലും ഒരു കാര്യം ചെയ്യാം, ആ ഹോട്ടൽ അങ്ങ് അടച്ചുകൂട്ടി ഒരു ആശ്രമം പണിയാം. എന്നിട്ട് മുമ്പിൽ ആ മതം അവിടെ പ്രതിമയം ഫിറ്റ് ചെയ്യാം.
മമ്മി എങ്ങനെയുണ്ടോ കിടന്നൊരു മാതാമ്മ മമ്മി മമ്മിയെ പറ്റി മാത്രമൊന്നും പറയരുത് ആജ്ഞയാണോ ഓ ഉടമസ്ഥയല്ലേ എന്തിനാ ഗോപേട്ട ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഗോപേട്ടന് ഇഷ്ടം പോലെ ചെയ്തോളൂ മമ്മിയെ പറ്റി മാത്രം പറയാതിരുന്നാ മതി ടേബിൾ ഫോർ ടു ഓക്കേ ഡൺ ഗുഡ് മോർണിംഗ് സർ ചാർലി എവിടെ ഹാളിലുണ്ട് സർ ഗുഡ് മോർണിംഗ് സർ ആണുങ്ങളായി നേരിട്ട് സംസാരിക്കണം പെണ്ണുങ്ങളുടെ ജെബി പോയി അതും ഇതും പറഞ്ഞു കൊടുത്ത് കുടുംബം കലക്കാൻ നോക്കരുത് തേണ്ടി എന്തുവാണ് നോക്കിയിരിക്കുന്നത് പോയി ജോലി നോക്ക് മേ കമിൻ സർ എടാ നീ എത്ര വലിയവനായാലും ചാർലി അടിക്കാൻ വളർന്നിട്ടില്ല ഇന്ന് ഞാൻ കണക്ക് തീർക്കുന്നില്ല പക്ഷെ ഞാൻ കണക്ക് തീർക്കണം പട്ടി അടുത്ത നവംബർ 27 ഇനിയും കാണേണ്ടി വരുമല്ലോ നീ ഒരു പക്ഷെ മറക്കുമായിരിക്കും അത്രയ്ക്ക് നീചനാ നീ ആണാണെങ്കിൽ ഈ കണക്ക് തീർക്കാൻ വേണ്ടിയെങ്കിലും നീ വരണം അവിടെ വെച്ച് കാണാം മാനേജ്മെന്റിന്റെ ദുർഭരണം അവസാനിപ്പിക്കുകയോ മാനേജ്മെന്റ് നിരിവാലിക്കുകയോ ഹലോ ഹലോ സ്വാമിയാണ് സർ ആ സ്വാമി എന്തായി കൂടി വരികയാണ് സർ ഇവിടെയുള്ള എല്ലാ ഹോട്ടലിലെയും യൂണിയൻകാർ കൂടിയിരിക്കുകയാണ് ഞാൻ രാവിലെ വളരെ കഷ്ടപ്പെട്ടു അകത്ത് കയറാൻ പോലീസില്ല അവിടെ പോലീസുണ്ട് അതുകൊണ്ട് കാര്യമൊന്നുമില്ല നേതാക്കന്മാരെ വിളിച്ച് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചാൽ ഞാൻ വിളിക്കാനോ ആവശ്യം നമ്മുടെ അല്ലേ സർ പൂട്ടി ഇടോ കിടക്കട്ടെ അവിടെ മുദ്രാവാക്യം വിളിച്ച് തളരുമ്പോ വരും അന്ന് പറഞ്ഞാ മതി ചാർലി പറഞ്ഞു ശരിയാ ഗോപേട്ടൻ ആകെ മാറിയിരിക്കുന്നു പക്ഷെ ഞാൻ കണക്ക് തീർക്കണം പട്ടി അടുത്ത നവംബർ 27 ഇനിയും കാണേണ്ടി വരുമല്ലോ നീ ഒരു പക്ഷെ മറക്കുമായിരിക്കും അത്രയ്ക്ക് നീചനാ നീ ആണാണെങ്കിൽ ഈ കണക്ക് തീർക്കാൻ വേണ്ടിയെങ്കിലും നീ വരണം ഒരിക്കൽ കൂടി നാം തമ്മിൽ കാണേണ്ടി വരും അടുത്ത നവംബർ 27 അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ പറയരുത് അടുത്ത നവംബർ 27 ഗുരുദക്ഷിണ പ്ലാന്റേഷൻസ് പ്രോമിസ് ചാർലി പറഞ്ഞു ശരിയാ ഒരിക്കൽ കൂടി ഗോപേട്ടൻ തമ്മിൽ കാണേണ്ടി വരും അടുത്ത നവംബർ ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ പറയരുത് ഇനിയും അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം
കണക്ക് തീർക്കാനുള്ളവരൊക്കെ ആളായിട്ട് തന്നെ ഞാൻ വന്നിട്ടുണ്ട്. ഒരുത്തരുമില്ല. ഉണ്ണി ആ മൂപ്പിലാനേം കാണുന്നില്ലല്ലോ. കുരുജി ഗുരുജിയും കുറെ ശിഷ്യന്മാരും ഒളിച്ചിരിക്കായിരിക്കും എന്നെ പേടിച്ച്. നീ വന്നു, നീ അഭിമാനിയ, നീ ആണാണടാ. ചാർലി നീയൊക്കെ കൊച്ചായി പോയല്ലടാ. ചാർലി അല്ലത്, എന്റെ അനിയന. നിന്റെ അനിയനാണല്ലേ, അപ്പൊ നിന്നെ പോലെ വേറൊരു തെണ്ടി. അനാവശ്യം പറയരുത്, ഞാൻ നിന്റെ മുമ്പിൽ തെണ്ടിയിട്ടില്ല. ഇല്ലേ, നീ മറന്നുപോയടാ, ഒരു ജോലിക്ക് വേണ്ടി എന്റെ മുമ്പിൽ കെഞ്ചിയിട്ടില്ലടാ. എന്റെ ഹോട്ടലിലെ സപ്ലയർ ആയിരുന്നില്ലടാ നീ. ആയിരുന്നു, പക്ഷെ ഇന്ന് ഞാനതല്ല. ആയിരുന്നല്ലോ, എന്റെ എച്ചിൽ നിന്നിട്ടല്ലടാ നീ എന്റെ ഒപ്പത്തിനൊപ്പം നിന്ന് ഇപ്പൊ സംസാരിക്കുന്നത്. സൂക്ഷിച്ച് സംസാരിക്കണം ഗോപു. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നീ എന്നെ മൂക്കി കയറ്റുവാടാ പാട്ടി. ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ഭാര്യ നഷ്ടപ്പെട്ട ശേഷം എനിക്ക് കിട്ടിയ മൂന്ന് മക്കളാണ് നിങ്ങളെന്ന് ഞാൻ ആശിച്ചു. ചാർലി, ഉണ്ണി, ഗോപു. ഒരു കൊല്ലം കഴിഞ്ഞ് ഇന്ന് കാണുമ്പോൾ നിങ്ങൾ മൂന്നുപേരും നേട്ടങ്ങളുടെ കഥ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഉണ്ണിയും ഗോപുവും കെട്ടിപ്പിടിച്ചു, പക്ഷെ അതിങ്ങനെ വേണമായിരുന്നു. ആ പോട്ടെ, സാരമില്ല, നിങ്ങൾ കുട്ടികളല്ലേ. ഇതാരോ ഉണ്ണി? എന്റെ അനീന. ഓ, എന്താ മോന്റെ പേര്? ഇവൻ ഊമയാ കുട്ടിജി. ഓഹോ, വാ മോനെ. നല്ലോണം കുടിച്ചിട്ടുണ്ടല്ലോ. ആരുടെയും കാശ് കൊണ്ടല്ല ഞാൻ കുടിച്ചത്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത. ഓ, 10,000 രൂപ.
എന്നാ പലിശ എല്ലാം വേണോ? അതൊന്നും തരാം. ആ പലിശ, അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒരു കൊല്ലം കൊണ്ട് എന്തൊക്കെ നേടി, എന്തൊക്കെ സംഭവിച്ചു എന്നോട് പറയാൻ നേരിട്ടിരുന്നല്ലോ. സുന്ദരിയായ ഭാര്യ, ധാരാളം സ്വത്തുക്കൾ, കാറ്, ബംഗ്ലാവ് എല്ലാം ഞാൻ നേടി. ചാർലി അവനെന്റെ ഹോട്ടലിലെ ശമ്പളക്കാരനായിരുന്നു. ഇവൻ ഇവിടുത്തെ വെയിറ്ററായിരുന്നു. ഉണ്ണി വലിയ അഭിമാനിയ, പൊയ്ക്കളഞ്ഞ് എന്നെ തോൽപ്പിക്കാൻ എല്ലാവരും പോയി. ഗോപു ഹോട്ടലുമൊക്കെ തുടങ്ങിയോ? തുടങ്ങിയില്ല, വന്നു. ഹോട്ടൽ വന്നു, ഹോട്ടലിൽ പൂട്ടി. തൊഴിലാളി മുതലാളി സമരം. ഇപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളു. ആ ഗോപു പോത്തില്ല, ലവനെയും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളു. ചാർലിയെ? ചാർലി എവിടെ? എനിക്കറിയില്ല. അവൻ വരില്ല, വന്നാലേ എന്നെ കാണേണ്ടി വരും. കണക്ക് തീർക്കണം ഞങ്ങക്ക്. അവന്റെ കഥ ഞാൻ കേട്ടു, ഉണ്ണിക്ക് എന്താ പറയാനുള്ളത്? മടക്കിത്തരാൻ കാശില്ലെന്ന് പറയാനാ ഞാൻ വന്നത്. അവൻ പറഞ്ഞ ശരിയാ, അവന്റെ ഹോട്ടലിൽ വെയിറ്ററായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവൻ വളരെ മാറിപ്പോയി ഗുരുജി, ക്രൂരമായിട്ട് എന്നോട് പെരുമാറി. ചാർലിക്ക് എല്ലാം അറിയാം. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് സ്ഥലത്തെ അലഞ്ഞു. ഗുരുജി എന്ന രൂപ കയ്യിലുണ്ടായിരുന്നിട്ട് കൂടി പല ദിവസങ്ങളിൽ ഞാൻ പട്ടിണി കിടന്നു. നിവൃത്തിയില്ലാതായപ്പോ നാട്ടിലേക്ക് മടങ്ങി. ആ കാശുകൊണ്ട് പെങ്ങളുടെ കല്യാണമെങ്കിലും നടത്താലോ എന്ന് കരുതിയാണ് ഞാൻ പോയത്. പക്ഷേ അവൾ പോയി ഗുരുജി, അവൾ ആരുടെ കൂടെ ഇറങ്ങിപ്പോയി. അവളെ കുറ്റം പറയാൻ പറ്റില്ല, കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ എന്നേ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അവൾ പോയതോടെ അച്ഛൻ തളർന്നുപോയി. ഒടുവിൽ അച്ഛന്റെ ചികിത്സയും ശവദാഹവും കഴിഞ്ഞപ്പോഴേക്കും ഗുരുജി എന്ന കാശ് മുഴുവൻ തീർന്നുപോയി. അവശേഷിച്ചത് ഊമയായ ഇവനും. ഗുരുജി എനിക്കൊരു വർഷം കൂടെ സമയം തരണം, എങ്ങനെയെങ്കിലും ആ പണം ഞാൻ തിരിച്ചു തരാം. അന്ന് ഞാൻ നല്ലൊരു കഥയും പറയാം. കഴിഞ്ഞ ഒരു വർഷം എനിക്ക് നേടാൻ കഴിയാതെ പോയ വിജയത്തിന്റെ കഥ. ഞാൻ നിന്നോട് രൂപ ചോദിച്ചില്ലല്ലോ ഉണ്ണി. ഡോണ്ട് ബി സിലി, കം ഓൺ, ഗെറ്റ് അപ്പ്, അവിടെ ഇരിക്കെ. ആർക്കും വേണ്ടാത്ത കുറെ ആദർശങ്ങളുണ്ട് നിന്റെ കയ്യിൽ. ഇപ്പോഴെങ്കിലും നിനക്ക് ഒരു ആത്മധൈര്യം വന്നല്ലോ. ജീവിതത്തിൽ പ്രാക്ടിക്കലായിരിക്കുന്നതാണ് ബുദ്ധി. ഗുരുജി, ഗുരുജി ഈസ് ഓൾവേസ് റൈറ്റ്. ഗോപു, ഈ കത്തും പണവും ഗുരുജി ഏൽപ്പിക്കാൻ പറഞ്ഞു. എങ്ങനെ പരിചയപ്പെട്ടു? ബെറ്റി എന്നാണ് എന്റെ പേര്. ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുന്നു. വീട്ടിൽ മമ്മിയും ഞാനും മാത്രമേ ഉള്ളൂ. മമ്മിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു ഓപ്പറേഷൻ അത്യാവശ്യമായി വന്നു. ഓപ്പറേഷന്റെ തലേദിവസം
എല്ലാം സഹിച്ചല്ലേ പറ്റൂ മമ്മി. വേളാങ്കണ്ണി അമ്മയ്ക്ക് ഞാൻ നേർന്നിട്ടുണ്ട്. നാളത്തേക്ക് ഈ ബ്ലഡ് വേണം. ബ്ലഡ് ബാങ്ക് കിട്ടില്ലേ? റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇല്ലെന്നാ പറഞ്ഞത്. ബെറ്റി ഒന്ന് ഡോക്ടറെ കണ്ടു നോക്കൂ. സിസ്റ്ററോട് ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് മമ്മി? I'm all right. AB നെഗറ്റീവ് ബ്ലഡ് ഇവിടെ ഇല്ല, റെയർ ഗ്രൂപ്പ് ആണ്. ഒരു മിനിറ്റ് ഞാനും നോക്കട്ടെ. ചെലപ്പാ എടാ, എ ബി നെഗറ്റീവ് ബ്ലഡ് കുറച്ച് വേണമല്ലോ. വലിയ ബുദ്ധിമുട്ടാ സാർ, പിന്നെ ഒരാളുണ്ട്, വളരെ ദൂരെയാ താമസം. ഒന്ന് സഹായിക്കണം ചേട്ടാ. ഞാൻ പോയി നോക്കട്ടെ. ശരി. ബാക്കി എന്താന്ന് വെച്ചാൽ അങ്ങേർക്ക് കൊടുത്താൽ മതി. ശരി. കുറച്ചു നേരം കിടന്നിട്ട് പോയാ മതി. ഓ സാരല്ല. വളരെ താങ്ക്സ്, വലിയ ഉപകാരമായി. ഇറ്റ്സ് ഓൾ റൈറ്റ്. എക്സ്ക്യൂസ് മീ. ഞാൻ ഒരുപാട് ചോര വിറ്റിട്ടുണ്ട് വിശന്നപ്പോ. ഇപ്പൊ എനിക്ക് അത്ര വിശപ്പില്ല, തൽക്കാലം കഴിയിരിക്കട്ടെ. എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, വരൂ. മമ്മി, ബ്ലഡ് തന്ന ആളാ. ഗോഡ് ബ്ലെസ്. മമ്മിക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയ പേടിയാ. പേടിക്കാനൊന്നുമില്ല മമ്മി, എല്ലാം നേരെയാവും. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മിക്ക് വേണ്ടി കൊടുത്തത് ഉള്ളു തുറന്ന് കുമ്പസരിച്ച രക്തമാ. അത് പാലായി പോവില്ല. മോന്റെ പേരെന്താ? ചാർലി. മമ്മി, നോ മമ്മി, മമ്മി നോ. എന്താ പറ്റി? എന്താ? എന്റെ ബ്രദറിന്റെ പേരും ചാളി എന്നായിരുന്നു. ഒരാക്സിഡന്റിൽ മരിച്ചുപോയി. മമ്മി, ഞാൻ ചാർലി തന്നെയാ, മമ്മിയുടെ മകൻ ചാർലി. അല്ലെങ്കിൽ എനിക്കിവിടെ വരാനും മമ്മിയെ കാണാനും അവസരം കിട്ടുമായിരുന്നു. മമ്മിയൊക്കെ ഹോസ്പിറ്റലിലാ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്.
മമ്മിയും ബെറ്റിയും കണ്ടോ? ഹൗ ഈസ് മമ്മി? കുഴപ്പമൊന്നുമില്ല. ഞാനേ മമ്മിയുടെ ഡ്രസ് എടുക്കാൻ വന്നതാ. അങ്കിളിന്റെ പേരെന്താ? ചാർലി. ഐ ആം ബ്രിട്ടോ. ഹലോ. ഓ, ഇവിടെ തുണികളൊക്കെ എവിടെയായിരിക്കുന്നു എനിക്ക് അറിയില്ലല്ലോ. അങ്കിളിന് എന്തൊക്കെയാ വേണ്ടത്? ബെഡ്ഷീറ്റ് വേണം, മമ്മിയുടെ രണ്ടു ഡ്രസ് വേണം, പിന്നെ രണ്ട് ടവലും. ഞാൻ എടുത്തു കൊണ്ടുവരാം. I am Gilroy. How are you? Fine. I am Pinsan. Hello. I am Hobart. I am Locker. Hello. I'm out of here. Okay. ഞാനും വരട്ടെ. ഞാനും വരട്ടെ അങ്കിൾ. ഞാനും വരട്ടെ. ഒരു സൈക്കിളല്ലേ ഉള്ളൂ. അങ്കിൾ വേറെ ദിവസം വന്ന് എല്ലാരും ഒരുമിച്ച് കൊണ്ടുവാ. ഏ, ഓക്കെ. ബൈ. അങ്കിൾ, ഇത് മമ്മിക്ക് കൊടുക്കണം. അങ്കിൾ, ഇതും കൊടുക്കണം. ഇതാണ് ഇത്ര വലിയ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞത്? രോഗിയെ നോക്കാൻ നിൽക്കുന്ന ആളുകൊള്ളാം. അതല്ല, മമ്മിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, ആഹാരം ഒന്നും കഴിക്കുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ അങ്ങനെയൊക്കെയാ. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു, രണ്ടു ദിവസം കഴിഞ്ഞ വീട്ടിലേക്ക് പോകാന്നാ പറഞ്ഞത്. Hey, help us. Take this thing. Will you? Don't miss anything. Hey, don't tell me. Anjali. Anjali, I'll go. Don't disturb mommy. Let mommy sit. മമ്മി, ഞാൻ ടാക്സി വിളിച്ചിട്ട് വരാം. മമ്മി എവിടെ ഓപ്പറേറ്റ് ചെയ്തത്? ദാ ഇവിടെ. ഇസ് ഇറ്റ് പെയിൻഫുൾ മമ്മി? ഓ, ഐ വാസ് അൺകോൺഷ്യസ്. ബോധം ഇല്ലാത്തപ്പോ ഒന്നും അറിയില്ലല്ലോ മോനെ. മമ്മി, ബോധം ഇല്ലാത്തപ്പോ ഡ്രീംസ് കാണോ? നോട്ട് എക്സാക്ട്ലി ഡ്രീംസ്. നിറങ്ങൾ, ചുവപ്പ്, പച്ച, നീല, പിന്നെ ഒന്നും അറിയില്ല മോനെ. ഹേയ്, ലെറ്റ് മമ്മി ടേക്ക് റെസ്റ്റ്. കം ഓൺ. ശബ്ദം ഉണ്ടാക്കരുത്. ഓക്കേ ഓക്കേ ഓക്കേ. മോനെ, ഇപ്പൊ തന്നെ ലേറ്റായില്ലേ? ഇവിടെ കിടന്നിട്ട് നാളെ പോയാ പോരെ. ഇല്ല അമ്മ, ഞാൻ രാവിലെ വരാം. ഇവിടെ കിടക്കാല്ലോ ചാർലിക്ക്. എന്നെ ചാർലിന്ന് വിളിക്കരുത്. പിന്നെ എന്താ വിളിക്കേണ്ടത്? എനിക്ക് ബെറ്റിയൊക്കെ പ്രായം കൂടുതലല്ലേ. ശരി, ചാളിച്ചാന്ന് വിളിക്കാം. ആ, ദാറ്റ്സ് ഫൈൻ. ദാ മോൻ, ഇതൂടെ കഴിക്ക്. ഹലോ. ഹായ്.
ചാളിച്ചം വന്നല്ലോ, മുഴുവനും പൊടി പിടിച്ചു. കുറച്ചു അടച്ചിട്ടിരുന്നല്ലേ, സഹായിക്കണോ? വേണ്ട, കഴിഞ്ഞു. മമ്മി ഇവിടെ കിടക്കുന്നു. ഇപ്പൊ ചോദിച്ചേ ഉള്ളൂ ചാളിച്ചം വന്നില്ലെന്ന്. വരൂ. ഇതായിരുന്നു ചാളിയുടെ മുറി, കണ്ടിട്ടില്ലല്ലോ. തുറക്കാറേ ഇല്ല. ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞങ്ങളൊക്കെ അല്പം വൃത്തിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തില. ഞാൻ അലക്കിത്തരാം. വേണ്ട പറ്റി, സാരമില്ല. സാരമുണ്ട്, ഇതാ ഇതിട്ടുള്ളൂ. വേണ്ട പറ്റി. ആ അപ്പോ അത്രയ്ക്കേ ഉള്ളല്ലേ, മനസ്സിലായി. അവരറിയാതെ അടിച്ചതാ. എന്തറിയാതെ? നിങ്ങൾക്ക് നാണമില്ലേ ഈ കൊച്ചുകുട്ടികളുടെ കൂടെ കളിക്കാൻ? വി ആർ നട്ട് കൊച്ചുകുട്ടികൾ, വി ആർ ബിഗ് ബിഗ് മാൻ. ഗിവ് ദ ബോൾ. ബ്രിട്ടോ, യു ആർ ഗോയിങ് ടു മച്ച്. ഐ വിൽ ടെൽ യുവർ മമ്മി. ഗോ ആൻഡ് ടെൽ യു. ബേ. ബ്രിട്ടോ, വാട്സ് ദാറ്റ്? നത്തിങ് ആൻഡി. വഴക്കുണ്ടാക്കരുത്. ആ വാ കളിക്കാം. അങ്കിളിന് പറഞ്ഞാ മതി. ഹരിയപ്പ് ഹരിയപ്പ്. മമ്മി, ഞാൻ പോയിട്ട് വരാം. ഇനിയിപ്പോ രാത്രി ഫുഡ് കഴിച്ചിട്ട് പോയാ പോരെ മോനെ? ഇല്ല മമ്മി, ആഹാരം ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പോയിട്ട് അത്യാവശ്യമുണ്ട്. അഞ്ചരയ്ക്ക് ഒരു ബോട്ടുണ്ട്. ചാർലിക്ക് ഇവിടെ ബോറടിച്ചു തുടങ്ങിയല്ലേ. അയ്യോ, എന്താ മമ്മി അങ്ങനെ പറഞ്ഞത്? ഞാൻ രാവിലെ വരാം. ഇറ്റ്സ് ലെഫ്റ്റ് യു. മമ്മി, ഞാനൊന്ന് ഷോപ്പിൽ പോയിട്ട് വരാം. സാധനം വല്ലതും വാങ്ങാനാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു തന്നിട്ടു പോവാം. വേണ്ട, ബോട്ട് അഞ്ചരയ്ക്കല്ലേ. അത് സാരമില്ല, അഞ്ചു മിനിറ്റ് മതി, ഞാൻ വാങ്ങിച്ചു. വേണ്ട ചാളിച്ച, എനിക്കൊന്ന് നടക്കുകയും ചെയ്യാം. അല്പം കാറ്റും കൊള്ളാം. ഞാനിതൊന്ന് മാറ്റിട്ട് ഇപ്പൊ വരാം. അപ്പൊ ശരി പറ്റി. ഞാനും അവൾക്ക് തന്നെയാ. അവിടെയല്ലേ മാർക്കറ്റ്? വരൂ.
വിളിച്ചിട്ടുണ്ടല്ലോ. ബെറ്റി എന്നതിന് പൊക്കോളൂ. ഏയ്, ഞാൻ ചാളിച്ചിനെ കയറ്റി വിട്ടിട്ടേ പോകുന്നുള്ളൂ. അത്രയും സമയം എനിക്കിവിടെ നിന്ന് കാറ്റ് കൊള്ളാമല്ലോ. വേണ്ട ബെറ്റി, നേരം സന്ധ്യാറായി. അതിനെന്താ, ഇവിടെ എനിക്ക് പരിചയമുള്ള സ്ഥലമല്ലേ. ചാളിച്ചൻ ബോട്ടിൽ കയറിക്കോളൂ. ചെല്ല്. ബെറ്റി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ബെറ്റി പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മനസ്സിൽ പലതും മറച്ചുവെച്ച് പുറത്ത് സ്നേഹവും ആത്മാർത്ഥതയും അഭിനയിക്കുന്നവരോട് എനിക്ക് വെറുപ്പാണ്. ബെറ്റി, 15 പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും ബോട്ടിൽ കയറി അക്കരെ പോകുന്നതും ഒന്ന് അറിഞ്ഞിരിക്കാവില്ലെന്ന് കരുതി വന്നതാ. പഠിച്ചിരിക്കണ്ട ഞാനും മമ്മിയും ഞാനും ഉള്ള വീട്ടിൽ ഒരു ദിവസം 20 രൂപയും 30 രൂപയും ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവാകുന്നുണ്ട്. അത് കൂടുതലാണെങ്കിൽ കുറയ്ക്കണ്ടേ? എന്തിനാ ചാളിച്ച എന്നോടും മമ്മിയോടും ഇത് കാണിക്കുന്നത്? ഇതിനുവേണ്ടിയാണോ എന്നെ കൊണ്ട് ചാളിച്ചാന്ന് വിളിപ്പിച്ചത്? ഇതിനുവേണ്ടിയാണോ മമ്മിയുടെ കൈപിടിച്ച് പറഞ്ഞത് മരിച്ചുപോയ മകൻ ചാളിയാണെന്ന്? വിഷമമുണ്ട് ചാളിച്ച, വലിയ വിഷമമുണ്ട്. വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. ബെറ്റി, ബെറ്റി, എന്നെ മനസ്സിലാക്കണം. ബെറ്റി, ഇരുട്ടിനുമുണ്ട് ഒരു നീല വെളിച്ചം. സ്നേഹിക്കാൻ കഴിയുള്ളവർക്കേ അത് കാണാൻ പറ്റൂ. ബെറ്റിക്കറിയോ, ഒന്ന് പുലരാൻ കാത്തിരിക്കുകയാണ് ഞാൻ. അവിടെ വരാൻ, ബെറ്റിയെയും മമ്മിയെ ഒന്ന് കാണാൻ. പിന്നെ അതെങ്ങനെ പറയണം, പറയാമോ? അത് ശരിയാണോ എനിക്കറിയില്ല ബെറ്റി. ഒരുപക്ഷെ എന്റെ കോംപ്ലക്സ് ആയിരിക്കാം. സത്യം അതാണ് മോളെ. ഇതുപോലെ ഒരു തട്ട് തുടങ്ങിയാൽ എന്താ? കപ്പലിലിരിക്കാനല്ല, ടൗണിലൊക്കെ ദോശ വെക്കുന്ന തട്ട് കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു തട്ട് ഒന്ന് ട്രൈ ചെയ്താലോ? ഓക്കേ.
ഇത് ബെറ്റിയുടെ കല്യാണത്തിന്. ഇത് ചാൾസിന്റെ കല്യാണത്തിന്. അയ്യോ അല്ലല്ല, ഞാന് ഒരാൾക്ക് കുറച്ച് രൂപ കൊടുക്കാനുണ്ട്. ആർക്കാ ചാൾസ്? ഒരു വലിയ മനുഷ്യന്. ഇപ്പൊ ഇത്ര അറിഞ്ഞാ മതി. ചാർലി. എന്താ മമ്മി? ബെറ്റിക്ക് ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. ആണോ? ആരാ മമ്മി പയ്യൻ? എനിക്കറിഞ്ഞൂടാ, ഒരു ബ്രോക്കർ കൊണ്ടുവന്നതാ. നല്ല ബന്ധമാണെന്നാണ് അയാള് പറഞ്ഞത്. നമുക്ക് ആലോചിക്കാം മമ്മി. അതല്ല മോനെ, നാളെ അയാൾ കാണാൻ വരാന്ന് പറഞ്ഞിരിക്കുക. എന്ത് ചെയ്താ ബെറ്റി സമ്മതിക്കില്ല? അതെന്താ? എനിക്കറിഞ്ഞൂടാ, ചില സമയത്ത് അവൾ ഇങ്ങനെയാ. ഞാൻ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് അവൾ പിണങ്ങിയിരിക്കുക. മോനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അക്കാര്യം മാത്രം ചാൾസൻ എന്നോട് പറയരുത്. എന്താ പറഞ്ഞാല്? തെറ്റുമല്ലോ പറയുന്നത്? ഞാൻ കല്യാണം കഴിച്ചു പോയാ മമ്മി ഒറ്റയ്ക്കാവില്ലേ? മമ്മിക്ക് ഞാനില്ലേ. എന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് അയക്കാന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഉത്തരവാദിത്തമാണ് എനിക്ക്. എന്റെ ആഗ്രഹം പറ്റി ഒഴിഞ്ഞു മാറരുത്. എനിക്ക് പറയാനല്ലേ പറ്റൂ, അവകാശപ്പെടാൻ പറ്റൂലല്ലോ. വേണ്ട. എന്താ വേണ്ടാത്തത്? ഒരുപാട് പേരുടെ മുമ്പിൽ അണിഞ്ഞിരുങ്ങി നിന്നതാ ഞാൻ. വരുന്നു, പ്രതിമ പോലെ നിന്നു കൊടുക്കുന്നു, കാണുന്നു, പോകുന്നു. ഇനി ഒരിക്കൽ കൂടി എനിക്ക് വയ്യ. ഇതങ്ങനെ ആവില്ല മോളെ. ബെറ്റി, എനിക്ക് വേണ്ടി നല്ല ആലോചനയാ. Hi. Meet Mr. Starling. Betty's brother. And he is... Hello, I'm Gilbert. Hello. I'll take it again. മിസ്റ്റർ ജാക്സൺ എല്ലാം പറഞ്ഞു കാണുമല്ലോ. ഈ വീട് ബെറ്റിയുടെ പേരാണ്. പിന്നെ അവളൊരു മ്യൂസിക് ക്ലാസ് നടത്തുന്നുണ്ട്. ഷീ ഈസ് എ വെരി ഗുഡ് ഡാൻസർ ഓൾസോ. അല്ല,
ചാർലി എവിടെ? അവിടെ താഴെ ഉണ്ടായിരുന്നല്ലോ. മോളെ ഒന്ന് വിളിക്ക്. ശരി. ചാലിച്ച, മമ്മി വിളിക്കുന്നു. ഈ ചാർലി നമ്മുടെ ആരാ? ചാർലി ചാർലിയാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവൻ അവനെന്റെ മകനെ പോലെയാ. ഇന്നെങ്കി ഇന്ന് ഉടനെ നടത്തണമെന്നാണ് ചാർലിയുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം തന്നെ. നീട്ടി വെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ആ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ചാർലി ബെർണാർഡ്, ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയും, എന്നെ ഓർക്കുന്നില്ലേ? നമുക്കിറങ്ങാം. അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അത് ഞാനിങ്ങോട്ട് അറിയിച്ചോളാം. ഗിൽബർട്ട്, യെസ്റ്റർഡേ നാളെ എന്റെ വർക്ക്ഷോപ്പിൽ കളയച്ചാ. ചാർലി വരും. എന്റെ വർക്ക്ഷോപ്പ് അറിയാലേ? അറിയാം. അവന് പെണ്ണിനെ പിടിക്കാഞ്ഞിട്ടൊന്നുമല്ല. സത്യം എനിക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റിയല്ലോ. അവൻ എന്റെ മോനായി പോയില്ലേ. താൻ പറയണതൊക്കെ ശരിയായിരിക്കാം. പണ്ട് ജീവിക്കാൻ വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോ ഒക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇനി എനിക്ക് എന്റെ മോനോട് മാറ്റി പറയാനൊക്കോ? ഞാൻ മകന്റെ അടുത്ത് സംസാരിക്കാം. അത് ശരിയാവില്ല ചാർലി. ഞാൻ കാരണം ഈ കല്യാണം നടക്കാതെ പോകരുത്. എന്ന് പറഞ്ഞാലും ഒക്കോ, ഉള്ള സ്നേഹം കളയണ്ട. ഇതങ്ങ് വിടുന്നതാ ഭംഗി. താൻ ഈ വിവരം ആ തള്ളയോട് പറഞ്ഞേക്ക. ഞാനിത് എങ്ങനെ മമ്മിയോട് പറയാൻ പറ്റി? പണ്ട് ജീവിക്കാൻ പറ്റുന്ന നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾക്ക് ഇങ്ങനെ ഇവിടെ തിരിച്ചടി കിട്ടുമെന്ന് വിചാരിച്ചതേ അല്ല. ഞാനിത് ബെറ്റിയോടും മമ്മിയോടും മനഃപൂർവ്വം ഒളിച്ചു വെച്ചതല്ല. ഞാൻ എന്നേ മറന്ന കാര്യങ്ങൾ അതൊക്കെ. ബെറ്റി, ഞാനിവിടെ നിന്ന് മാറി താമസിക്കാൻ പോവാ. ഞാൻ കാരണം ബെറ്റിക്കും മമ്മിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. എന്റെ കഴിഞ്ഞ കാലം അറിയാവുന്ന പലരും ഇനി ഇവിടെ വന്നിരിക്കും. അതുകൊണ്ടാ ഞാൻ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർത്താൽ മതിയല്ലോ. അതിലും വലിയ ശിക്ഷയാണ് ചാളിച്ച ഞങ്ങൾക്ക് തരുന്നത്. ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക അല്ലേ പറ്റുമോ ചാളിച്ചന്? എന്താ മിണ്ടാത്തത് ബെറ്റി? നിനക്കൊരു കല്യാണം. കല്യാണം വേണ്ട, ഒന്നും വേണ്ട. ചാളിച്ച ഞങ്ങളെ വിട്ട് പോകരുത്. പോകരുത് ചാളിച്ച. ചാളിച്ച പോകരുത്. ക്ലോസ് ചെയ്യാറായില്ലേ? തീറ്റി ഇന്ന് കുറച്ചു നേരം കൂടി ഇരിക്കാന്ന് വിചാരിച്ചു. നാളെ തട്ടില്ലല്ലോ. അതെന്താ? നാളെ ബെറ്റിയുടെ ബർത്ത്ഡേയാ. വേളാങ്കണ്ണി പള്ളിയിലെ കന്നി തിരുനാള് ഇന്നല്ലോ സുന്ദരി പെണ്ണേ നിൻ തിരുനാള്.
വേളാങ്കണ്ണി പള്ളിയിലെ കന്നി തിരുനാള്, ഇന്നല്ലോ സുന്ദരി പെണ്ണെ നിൻ പിറന്നാള്, ഭോഗൻവില്ലകളുള്ളിൽ ഉപട കൂടുന്നാൾ, പുലരും വരെ താളം തല്ലി പാട്ടുകൾ പാടണം, മനസ്സിൻ ചൂടും പറ്റി തലവിൻ നാടും ചുറ്റി അഴകല തേടും പറ്റി ഹാപ്പി ബർത്ത്ഡേ. പാവനങ്കിളി പോവനങ്കിളി പച്ചപ്പനങ്കിളിയേ, നീ തിരയണ പൂവനമിനി ഏതടി കിളിയേ, ആവനികയിൽ എൻ മനമൊരു തേന്മലരെന്നും അങ്ങനെയോ ച്ചനെ നോക്കിയിരിക്കുന്നു. നിന്റെ പിറന്നാളിന് ഞാൻ വല്ലാതെ മതിമറന്നുപോയി. നിന്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കണ്ടു മതിയായില്ല മോളെ, നിന്നെ കണ്ടു മതിയായില്ല. ബെറ്റി, നിനക്ക് ഓർമ്മയുണ്ടല്ലോ നവംബർ 27 ആ കത്തിന്റെ ഉപയും നീ തന്നെ ഗുരുജയേപ്പിക്കണം. ആ വലിയ മനുഷ്യനോട് എനിക്ക് വേണ്ടി നീ നന്ദി പറയണം. എന്താ ചളിച്ച ഇങ്ങനൊക്കെ പറയുന്നത്? നമ്മൾ ഒരുമിച്ചല്ലേ പോകൂ? ഒരുമിച്ചേ പോകൂ, ഒരുമിച്ചേ പോകാവൂ. പക്ഷേ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നില്ല. അങ്ങനെ പറയരുത് ചാച്ച, അങ്ങനെ പറയരുത്. ചാളിച്ചൊന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല ചാളിച്ചൻ. കരയരുത് ബെറ്റി, നിന്നെയും അമ്മയും വിട്ട് ഞാൻ ഇവിടെ പോവാൻ, എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഐ ആം ഓൾവേസ് വിത്ത് യു, ഐ ആം ഓൾവേസ് വിത്ത് യു.
am always with you. ഗുരുജി, മേഘങ്ങൾക്കപ്പുറത്തിരുന്ന് ഞാനെല്ലാം നോക്കിക്കാണുകയാണ്. കഴിഞ്ഞ ഒരു കൊല്ലത്തെ എന്റെ നേട്ടം എന്താണെന്ന് ഗുരുജിക്ക് അറിയണ്ടേ? എന്റെ മമ്മിയും എന്റെ ബെറ്റിയും ഞങ്ങളുടെ കൊച്ചു വീടും. മരണം അടുത്തെത്തിയെന്നറിഞ്ഞപ്പോഴും എനിക്കൊരു ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ബെറ്റിയെ കെട്ടിച്ചയക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന ദുഃഖം. കർത്താവിനോട് എനിക്ക് ആ ഒരു പരാതി മാത്രമേ ഉള്ളൂ. ഗുരുജി, ഒരു വാക്ക്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മമ്മിയും പരിശുദ്ധയായ എന്റെ പെങ്ങളും ആ കൊച്ചു വീട്ടിലെ കൂരിരുട്ടിലാണ്. അവിടെ ഒരു തിരി കൊളുത്തണം. സ്നേഹത്തിന്റെ ഒരു മെഴുകുതിരി അവിടെ കത്തിക്കണം. നമ്മുടെ ഉണ്ണിക്ക് മാത്രമേ അതിന് കഴിയൂ. എനിക്ക് വേണ്ടി ഗുരുജി അവനോട് പറയണം. ഗോപുവിനോട് പറയണം എനിക്ക് അവനോട് ഒരു പിണക്കവുമില്ലെന്ന്. ഞാൻ അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ നിങ്ങളുടെ ചാർലി.